Vivagas Sushiar and Vikiana Deva Ilavarum Pratna Burum is Sushile Pankadakanam Aradana Samayam Samsarika Naita Samikirida Kairula mobile phone switch off ego Sad Muradio Chayanam and the Pate or Pekino Deva the other Garnavishalum
മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് പാടില്ല എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ദേവാലയത്തിനകത്ത് സ്ഥലമുണ്ട് പുറത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അകത്തേക്ക് പ്രവേശിച്ചിരിക്കാവുന്നതാണ് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം ഈ വിവാഹ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം തന്ന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളേൽപ്പിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനെയും ബലഹീനരായിരിക്കുന്ന അടിയങ്ങളെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശുശ്രൂഷ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ ആമേൻ Thank you.
ദൈവ നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. വിവാഹ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സി എസ് എ മധ്യകാല മഹായുടെ ബിഷപ്പായിരുന്ന റൈറ്റ് റെവറൻഡ് തോമസ് സാമുവൽ തിരുമേനിയാണ്. തിരുമേനി ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. വിവിധ സംബന്ധിക്കുന്ന അച്ഛന്മാർ, മൃത്തൂമ സഭയിലെ അച്ഛന്മാർ, സി എസ് ഐ സഭയിലെ പൊട്ടക്കാർ, ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോട്ടോ എടുക്കുന്നവർ ഓരോ സ്ഥാനത്ത് നിന്ന് ദയവായിട്ട് അക്കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 209 കീർത്തനം പാടാം. ഇന്നയോളം തുണച്ചവനെ ഇനിയും തുണയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
മഹോന്നതനായ കർത്താവേ നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ സകല പ്രവൃത്തികളും നിങ്ങൾ ആരംഭിച്ചു നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുവിൽ നിന്റെ കരുണ കൊണ്ട് നിത്യം ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും നിന്റെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെയും സച്ചിൻ ജോൺ കോരെയും പ്രീമിലിസ ജോർജിനെയും വിശുദ്ധി വന്നു ചേർക്കുവാനായി നാം ഇവിടെ ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുൻപാകെയും കൂടിയിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായും അവൻ്റെ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാകുന്നു. ഈ വിശുദ്ധാവസ്ഥയെ മശിഹ ഗലീലയിലെ കാനാവിൽ തൻ്റെ സാന്നിധ്യത്താലും ഒന്നാം അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നു എന്ന് വിശുദ്ധ തിരുവെടുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധവിഭാഗത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടതുവെന്ന പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധവിഭാഗത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത് ദൈവപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവൻ്റെ വിശുദ്ധാപത്തിൻ്റെ പുകഴ്ചയ്ക്കായി പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും, രണ്ടാമത് ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേർപാതയിൽ നടത്തപ്പെടേണ്ടതിനും, ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയിൽ നിലനിൽക്കേണ്ടതിനും, മൂന്നാമത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു.
Adinal, Ivarnia, my Tamil Yojiki Petakuda in Nuladina, Takagarnam Gani Kuan, Arkangilum Kari in the Ayal, other Ipor Parayanam, Alangil, Inimela, Urikilum, Parayade, Irikanam. Ningal, Vivagatil Niyayam Aayinnu Cheyarndu Koodatha Edengilum Virodham Undennu Ningal Iruvaril Aarengilum Ariyunnu Vengil Sarvathil Rahasyangal Ariya Daivathinte Sannidhiyil Ningal Aayirikkunnu Ningal Ippol Ariyichirunnu Njan Ningal Iruvarodum Nishkashiyayi Aavashyappedunnu Endennal Deivitha Prakaramillathe Vijayikkappedunnavar Devatal Kutti, Cherkappallayennum, Avude Vivaham, Nyayamullathayennum, Nichayamayi, Arinjukolluvin, Janangalkku Irikkam. SACHIN. Vivahatin the Vishu de Avaste, Devatin and Neo Prahar, only Chijivikuanai. Ne Remi and in the Bharia Kaikulumo. Ne Vlesne Hija Ashishipija Manager. Rogatilum Sugatilum Samritchi game. Ningal Jivichi Gibolo came. Ivolo Matram, Cherneri came, Cheyumo. Kanchigim Remi. Vivahatin the Vishu de Avaste, Devatin and Neo Prahar, only Chijivikuanai. Ne Sachin and in the Patawai Kaikulumo. Even a snehiche, ashes pitcher, maniche, rogatilum, sugatilum, samrachi game, Ningal Jivichi Bolo game, even old matram, chair, delicate, cheyumo. Nanche you. E Purushane, Vivaham Jayvan, is three a quarter another eye. Sachin Agunanyan, Sachin Agunanyan, Remi Alna Ningale, Remi Aguna Ningale, In the model Inimelal, Aishiratilum Anarthatilum, Sambatilum Daridradilum, Sambatilum Daridradilum, Dinatilum Sukatilum, Maranam Name Verbirikinadvare, Maranam Name Verbirikinadvare, Devatin the Vishuddha Niyama Pragaram, Snehikivanum, Rikshikivanum, എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു Remi Aguna Jan, Sachin Aguna Ningale, In the model Inimelal, Aishiratilum Anarthatilum, Sambatilum Daridradilum, Dinatilum Sukatilum, Maranam Name Verbirikinaduare, Devatinde, Vishuddha Niyama Pragaram, Snehikuan, Rekshikuan, And the Pattavai, eight to one. Adinai, Yan Ningalka, Wagdatamchi, even Ningala Pradikangal, Kirtikinu, Yangaladine, Sachil. നമുക്കെല്ലാവർക്കും തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന ഈ മോതിരങ്ങളെയും മിന്നിനെയും മന്ത്രകോടിയെയും വാഴ്ത്തണമേ.
Iva kodukkeyum swikarikkeyum cheyyunna ninte makkal divya samadhanathilum anyonyam vishwasthathilum ennum vasikkendathinum thirukrubayil valarendathinum attuvokathinte snehathil jeevikkendathinum njangalude karthavaya yeshu mashiha moolam kruvarulaname. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ആദ്യ വിവാഹവേദിയിൽ ജനിച്ചെന്ന ഗാനം ആലപിക്കുന്നതാണ്. അപ്പോൾ മിന്ന കിട്ടുന്നതും മന്ത്രകോടി അണിയിക്കുന്നതുമാണ്. Oh,
പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയ കൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യ ദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന സച്ചിന്റെ രമിയുടെ മേൽ നിന്റെ നൽവരങ്ങൾ ചൊരിയണമേ. ഇസഹാകൃപയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നതുപോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞയുടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനകളിൽ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ശ്രീമതി സുനു ജോർജിന്റെയും മകൾ റെമി ലീസ ജോർജും വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് അതിനെ ദൈവത്തിന്റെ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും മിന്നും മന്ത്രോടിയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാലും കരസംയോജനത്താലും അത് അറിയിച്ചതുകൊണ്ട് ദൈവനിയോഗപ്രകാരവും സഭയുടെയും ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയും ആയിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണയോട് കൃപയോട് നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം ഗായസംഘം ഇപ്പോൾ ആലപിക്കുന്നതാണ്. Thank you.
പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ നമുക്ക് വണക്കാം. ഓ പെർഫെക്റ്റ് ലവ് ഓൾ ഹ്യൂമൻ ട്രാൻസ്ജെൻഡർ എന്ന പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥിക്കാം. സച്ചിനെയും റമിയെയും പ്രിയ നവദമ്പതികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ.
കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറ തലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേയും നിൻ്റെ ദാസരായ സച്ചിനെയും റമിയെയും അനുഗ്രഹിച്ച് അവിടുത്തെ വിശുദ്ധാവചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവൻ്റെ വിത്ത് ഇവരുടെ ഹൃദയത്തിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവീയ പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും നിറയുവാൻ അവിടുത്തെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തം നൽകുന്നവരുമായിരിക്കാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും അങ്ങയോടും അന്യോന്യം സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ അവിടുത്തെ ഹൃദയത്തിലും ഇവരുടെ ആത്മാക്കളെ അങ്ങയുടെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിങ്കിൽ നിന്നുള്ള ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്വങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന് ദൈവരാജ്യ സുകൃതിയിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേലവിടുത്തെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നതിന് അവിടുത്തെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന സൗഭാഗ്യമുള്ളവരും തങ്ങളുടെ വൈരങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങൾ അപ്രകാരം വളർന്ന് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കരേറ്റുന്നവരായിരിക്കുവാൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ട് ഒന്നാക്കിയവരെ വേർപിരിക്കുന്നത് ഒരു നാളും ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മെസിഹായിക്കും അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീക വിവാഹത്തെയും ഒരുമയെയും സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായി വിവാഹത്തിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള മർമ്മമായി നീ ശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ ദൈവമേ. മെസിഹാതൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് അതിനെ തൻ്റെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നല്ലോ. അപ്രകാരം സച്ചിനെയും റമിയെയും നിൻ്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവർ ഇരുവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ നിത്യരാജ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ ചെയ്യുമാറാകണമേ. പ്രസാദിപ്പിക്കേണ്ടതിനും ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിൻ്റെ കൃപാധനത്തെ നിങ്ങൾ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദമ്പതികൾക്ക് ഈ സഭയുടെ ദൈവഭാരം അഭിനന്ദ്യാഭിഷേപ നൽകും. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. ഇതാകുന്നു ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കുള്ള വേദഭാഗം.
വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബ ജീവിത പ്രവേശിക്കപ്പെട്ട പ്രിയ സച്ചിനും റമിക്കും അഭിവന്ദ്യ ബിഷപ്പിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന പൊട്ടക്കാരുടെയും എല്ലാ ബന്ധുമിത്ര നാമത്തിലുള്ള ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒളശ സെൻ്റ് മാർ സി എസ് ഐ സഭയിലെ ഏറ്റവും പുതിയ കുടുംബമായിട്ട് ഇടപെട്ട നിലയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമായ പ്രബോധനം ഇപ്പോൾ അഭിനയ തോമസ് ശാമ്പേൽ ബിഷപ്പ് നൽകുന്നതാണ്. അതിനായിട്ട് ഞാൻ ബിഷപ്പിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സച്ചിനും റിമിക്കും അച്ഛന് ആശംസകൾ നേർന്നു. എൻ്റെ വ്യക്തിപരമായ നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യേക ആശംസകൾ, അഭിനന്ദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം സന്തോഷകരമായ, അനുഗ്രഹീതമായ, ക്രൈസ്തവ സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ചില പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളാണ്. ഒരുപക്ഷെ ആ പാരമ്പര്യത്തിൽ നിന്ന് വന്നവർ ഉള്ളവർ അത് ഓർക്കുന്നുണ്ടാവും. ഇത് 8 നോമ്പിൻ്റെ സമയമാണ്. 8 ദിവസം നോമ്പ് നോക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജനനം പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള സമയമാണ്. അപ്പോൾ ഈ സീസണിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് അതെൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെടുത്തി അതൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കന്യക മറിയാമിന് ദൈവത്തിൻ്റെ ദൈവദൂതനുള്ള അരുളപ്പാടുണ്ടായി, നീ ഗർഭം ധരിച്ച ഒരു ശിശുവിനെ പ്രസവിക്കും, ആ ശിശു ദൈവപുത്രനായിരിക്കും എന്നുള്ള ഒരു വാഗ്ദത്തമാണ് വിശുദ്ധ കന്യാമറിയമ്മന് ലഭിച്ചത്. അവളൊരു ചെറിയ കുട്ടിയായിരുന്നു, ഒരു ബാലികയായിരുന്ന സമയത്താണ് ഈ ഒരു അരുളപ്പാടുണ്ടായത്. അപ്പോൾ എന്താണ് വിശുദ്ധ കന്യാമറിയമ്മിൻ്റെ റെസ്പോൺസ്, മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, തിരുഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ വലിയ ദൗത്യം, ആ നിയോഗം പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ നിയോഗം ഏറ്റെടുത്ത് ദൈവപുത്രനെ തൻ്റെ ഗർഭത്തിൽ ഉരുവാകുവാൻ അവൾ തന്നെ തന്നെ സമർപ്പിച്ചു. ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ദൈവം തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോ നിയോഗം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ വൈദികരെ സംബന്ധിച്ച് വൈദിക ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ വിളിയാണ്, അതൊരു നിയോഗമാണ്. അതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത്, കുടുംബജീവിതവും ഒരു നിയോഗമാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയോഗമാണ്. കാരണം കുടുംബം എന്ന വ്യവസ്ഥിതി സ്ഥാപിച്ചത് ദൈവം തമ്പുരാനാണ്. സച്ചിനെയും റെമിയെയും ഒരു കുടുംബമാക്കി തീർത്തത് ദൈവത്തിൻ്റെ വലിയ നിയോഗമാണ്. ഒരുപക്ഷെ നിങ്ങളൊരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായി വരുന്നതിൻ്റെ പിന്നിൽ ഇരു കുടുംബങ്ങളുടെയും പ്രാർത്ഥനയും അന്വേഷണവും ആലോചനകളൊക്കെ ഉണ്ടാവായി. എന്നാൽ വാസ്തവമായി നമ്മളുടെ വിശ്വാസം നിങ്ങളെ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വലിയ നിയോഗമാണ്, ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു.
ഒരു നല്ല ക്രൈസ്തവ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. സച്ചിനെയും റമിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ദൈവത്താൽ ഒരു കുടുംബജീവിതത്തിലെ നിങ്ങൾ പ്രവേശിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം ഉണ്ടായിരിക്കണം. ഞാൻ ഓർപ്പിക്കാതെ പറയാതെ തന്നെ നിങ്ങൾക്കറിയുള്ളതാണ്. സാധാരണ ഇതുപോലുള്ള സമയത്ത് ഓർപ്പിക്കാറുണ്ട്, ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ആയിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും തിരുമേശയിൽ തിരുവത്താഴത്തിൽ വന്ന് പങ്കെടുക്കുകയും സഹവിശ്വാസികളോടുമായുള്ള കൂട്ടായ്മയിൽ വളരുകയും ചെയ്യണം. നമുക്ക് തന്നെത്താൻ ഒരു നല്ല വിശ്വാസിയായി ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മളുടെ സഹവിശ്വാസികളുടെ സഹകരണം, അവരുടെ പ്രാർത്ഥന, അവരുടെ കൂട്ടായ്മ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്നും നിലനിൽക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വളരണം. അങ്ങനെ നിങ്ങൾ സന്തോഷകരമായ കുടുംബജീവിതം നയിപ്പാൻ അപ്പോൾ നിങ്ങൾക്ക് ഇടയാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് മണവാളൻ സച്ചിൻ്റെ കാര്യമാണ്. സച്ചിൻ എന്ന പേര് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ സച്ചിൻ്റെ അമ്മ രോഷിണി അക്കാര്യോഷനോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് സച്ചിൻ തെണ്ടുൽക്കറാണ്. സച്ചിൻ്റെ ഹോബി എന്താണെന്ന് എനിക്കറിയില്ല, ക്രിക്കറ്റ് കളിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് ക്രിക്കറ്റിൽ താല്പര്യമുള്ളവരുടെ ഒരു നല്ല ദിവസമാണ്. ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് കളി. നിങ്ങൾക്ക് കളി കാണാൻ സാവകാശം കിട്ടുമെന്നറിയില്ല. ശ്രീലങ്കയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ക്രിക്കറ്റ് ഏഷ്യ കപ്പിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നത്. ഞാൻ ക്രിക്കറ്റിൻ്റെ ഒരു പ്രേമിയല്ല, എനിക്ക് താല്പര്യം ഫുട്ബോളാണ്. എങ്കിലും ഇത് വിശേഷപ്പെട്ട ഒരു കളിയായതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നു. അപ്പോൾ നമ്മളുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. പിന്നെ വിരാട് കോഹ്ലിയൊക്കെ ഉണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ബാബർ അസമാണ്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ കളി നടക്കുമ്പോൾ ജനം മുഴുവനും ശ്രദ്ധിക്കും. സമയമില്ലെങ്കിൽ അത് വാച്ച് ചെയ്യും. ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഇന്ത്യ ജയിക്കണമെന്നുള്ള താല്പര്യത്തിലൂടെ അത് കാണും. ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഈ കളിയിൽ ആര് ജയിക്കുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മളെല്ലാം ഇത് വാച്ച് ചെയ്യും. അപ്പോൾ അതും നിങ്ങളുടെ വിവാഹത്തോട് ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ വിചാരിച്ചു. എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം ഒരു വിജയമാണ് എന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾസോ വാച്ചിങ് യു. അത് വളരെ പ്രധാനമാണ്. ഞങ്ങളുടെ അച്ഛന്മാർ മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ പേരൻസും സുഹൃത്തുക്കളും എല്ലാം. കാരണം ഇനി എപ്പോഴെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? സുഖമാണോ? അപ്പോൾ നിങ്ങൾ സുഖമായി സന്തോഷകരമായി ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ക്രിക്കറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് സന്തോഷകരമായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മനോഹരമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനെന്താണ് മുഖ്യമായിട്ട് വേണ്ടത്? വിവാഹ ചടങ്ങിൽ ഈ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് വിവാഹത്തിൻ്റെ അടയാളമായിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു, നിങ്ങൾ കണ്ടു, നിങ്ങൾ അത് ഉപയോഗിച്ചു. 1, നിങ്ങളുടെ വിവാഹമോതിരമാണ്. 2, ഈ താലിയാണ്. 3, നിങ്ങളുടെ മന്ത്രകൊടിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായി വിവാഹം കഴിച്ചെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ വിവാഹത്തെ ശക്തമായി ഒന്നിച്ച് നിർത്തുന്നത് ഈ അടയാളങ്ങളൊന്നുമല്ല. അതൊക്കെ മുഖ്യമാണ്. അതിലേറ്റവും ശക്തമായിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ്. നിങ്ങളെ ഈ സച്ചിനെയും റമിയെയും ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരിക്കലും വീഴ്ച സംഭവിക്കരുത്. തമ്മിൽ തമ്മിൽ സ്നേഹം, വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നതുപോലെ
ആ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകരുത്. വിവാഹമോതിരവും മന്ത്രകോടിയും മിന്നുമാലയൊക്കെ പ്രധാനമാണ്, അതിനതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ നിങ്ങളെ എപ്പോഴും ഒന്നായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കണം, വളരണം. റെമിയുടെ ഫാമിലിയിലുള്ള അച്ഛന്മാരായി ഇട്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ വാല്യൂസ് ഒന്നും സച്ചിനും റെമിക്കും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതം ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് എന്നും ഒരു മാതൃകയായി, ഒരു റോൾ മോഡലായി നിങ്ങൾ നല്ല ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒടുവിലായി ഒരു കാര്യം, ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തരുന്നത് എന്തിനാണ്? എന്തിനാണ് നല്ല നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറയും? നമുക്ക് നിശ്ചയമായും നമുക്കത് ദൈവം തരുന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും എപ്പോഴും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതുവാനും നമുക്ക് കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടെ ആ അനുഗ്രഹം പങ്കുവയ്ക്കാൻ കഴിയണം. നിങ്ങൾ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഇരുവരും ഒരുമിച്ച് പാർക്കുമ്പോൾ, നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് മുഖാന്തരം മറ്റുള്ളവരും അനുഗ്രഹീതരാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ അബ്രഹാം പിതാവിനോട് ദൈവം നമ്പുരാൻ പറയുന്ന കാര്യമുണ്ട്, നിന്നാൽ ഒരു സമൂഹം, ഒരു ജനത അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ സച്ചിനും റമിയും നിങ്ങളുടെ കുടുംബജീവിതം കൊണ്ട് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും അനുഗ്രഹീതരായിത്തീരണം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനിറ്റിക്ക് ഒരു നിർവചനം കൊടുത്താൽ നിങ്ങൾ എന്ത് കൊടുക്കും? ഡെഫിനിഷൻ കൊടുത്താൽ എന്ത് പറയും? ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ റോബിൻ ബോയ്ഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് എന്താ അറിയാമോ? അദ്ദേഹം വന്ന് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പര്യായ പദം എന്ന് പറയുന്നത് കമ്പാഷൻ ആണ്. അത് വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള അർത്ഥവത്തായ ഒരു പര്യായ പദമാണ് കമ്പാഷൻ, അല്ലെ മനസ്സലിവ്. ദൈവസ്നേഹത്തിൽ നിന്ന് ഉതിർന്നു വന്ന ആ മനസ്സലിവ്. യേശു കർത്താവിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ, പരിശുദ്ധ യേശു മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് അവനെ കണ്ട് ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? മനസ്സലിഞ്ഞു, ആർദ്രതയുള്ളവനായി തീർന്നു. അത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള എക്സ്പ്രഷനാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുവാനും ഒക്കെ കഴിയണം. അങ്ങനെയാണ് ഒരു മാതൃകയുള്ള ക്രൈസ്തവ ജീവിതം നയിപ്പാൻ നിങ്ങൾ കഴിയുന്നു. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. സച്ചിനെയും റമിയെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല വിജയകരമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള മക്കളെ തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കും. താങ്ക് യു. ദമ്പതികൾക്ക് ആവശ്യമായ പ്രബോധം നൽകിയ ബിഷപ്പിനുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കട്ടെ. There shall be showers of blessing in the Ghana ഇപ്പോൾ പാടുന്നതാണ്. ആ പാട്ടെ പാടുമ്പോൾ മണവാളും മണവാട്ടിയും രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതാണ്. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ രജിസ്റ്റർ ഒപ്പുവയ്ക്കണം. അതിനുശേഷം മണവാളും മണവാട്ടിയും സ്തോത്രകാഴ്ച അർപ്പിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Thank you.
എല്ലാവർക്കും ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ നമുക്ക് വണക്കാം. ദമ്പതികൾ അവരുടെ ആദ്യത്തെ കുടുംബ പ്രാർത്ഥന നടത്തുകയാണ്. റമിയുടെ അംഗളായിരിക്കുന്ന ബഹുമാനമുള്ള രാജവശന് പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുക്കും. താഴെയുള്ള പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചൊല്ലിത്തരുമ്പോൾ ഏറ്റുചൊല്ലേണ്ടതാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദിവ്യവിചാരണയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ യോജിപ്പിച്ചതിന് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബമെന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അന്യോന്യമുള്ള വിശ്വസ്തയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയെന്ന് നിൻ്റെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിച്ചുവല്ലോ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ നിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് വിവാഹിതരായ ഈ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, കുടുംബം വ്യവസ്ഥ കൽപ്പിച്ചുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെയും ഈ ദിവ്യാശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും പുത്രീപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെട്ടിരിക്കുവിൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവിൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവിൻ, മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവിൻ, എല്ലാവരെയും ബഹുമാനിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
ഗായസംഘം മംഗളഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഈ വിവാഹ ശുശ്രൂഷ ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ദമ്പതികൾക്ക് മറ്റുള്ളവർക്കും പ്രബോധം നൽകിയത് പിയന്യ തോമസ് സാമുവൽ തിരുമേനിയാണല്ലോ. പ്രത്യേകമായ ഇരു കുടുംബത്തിൻ്റെയും ഈ സഭയുടെയും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ഈ സഭയുടെ മുൻവികാരിയായി പ്രവർത്തിച്ചിരുന്ന ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള ഡോക്ടർ കെ ടി ഗുരുനേശന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു.
ഈ സഭാംഗമായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള ജോസഫ് ചെറിയാനച്ഛന് ഈ ശുശ്ര സംബന്ധിക്കുന്നു പ്രത്യേക നന്ദി അറിയിക്കട്ടെ. കായംകുളം സി എസ് ഐയുടെ പൊട്ടക്കാരൻ പ്രവർത്തിക്കുന്ന ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള റോൺ മാത്യൂസ് പി ഉമ്മനച്ഛന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു പ്രത്യേക നന്ദി അറിയിക്കട്ടെ. മണവാട്ടിയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവായിരിക്കുന്ന ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള റവറൻ മാത്യൂസ് എ മാത്യൂസൻ റവൻ രാജു പി ജോർജച്ഛൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ആൾക്കും സന്തോഷമാണല്ലോ. അച്ഛന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായ സംഘങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നതിനടുത്തുള്ള ഹെൻറി ബേക്കർ ഹാളിലാണ്, അവിടേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അവരെ വളരെ ഭംഗിയായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പ്രസിഷനായിട്ട് മണവാളിലും മണവാട്ടിയും ഗായസംഘവും പട്ടക്കാരും അഭിയന്ത്യ ബിഷപ്പും പടിഞ്ഞാറെ വാതുക്കൽ വന്ന് പ്രാർത്ഥനയോടുകൂടെയാണ് ശുശ്രൂഷ അവസാനിക്കുന്നതുകൊണ്ട് എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിൽക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതിനു മുൻപാരും ദേവാലയം വിട്ട് പോകരുത്. എല്ലാവർക്കും ദയവായി എഴുന്നേറ്റ് നിൽക്കുക. സമാധാനത്തോടെ പോകുവിന്.
Thank you.
Thank you.
Thank you.